പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ നടക്കുന്ന വലിയ പോരാട്ടത്തിൻ്റെ പിന്നിൽ ഇന്ത്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണ്. പാകിസ്ഥാനിലെ വൻ നഗരങ്ങളായ കറാച്ചിയിലും ലാഹോറിലും അതേപോലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ നിരവധി സ്ഥലങ്ങളിലും നടക്കുന്ന ബോംബ് സ്ഫോടനങ്ങളിലും ആക്രമണങ്ങൾക്കും പിന്നിൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ കൈകളുണ്ടോ? ഇന്ത്യയിൽ കാശ്മീരിലും പഞ്ചാബിലും വിഘടനവാദത്തിന് നേതൃത്വം കൊടുത്ത പാകിസ്ഥാൻ തന്നെ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണോ ഇനി മുന്നോട്ട് കാണാൻ പോകുന്നത്? നമസ്കാരം. പാകിസ്ഥാൻ്റെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഒരു വലിയ മനുഷ്യ പോരാട്ടം നടക്കുകയാണ്. ഒരു ജനത ഒരുമിച്ച് നിന്ന് അവിടെ സർക്കാരിനെതിരെ, ദേശീയ സർക്കാരിനെതിരെ വലിയ ഒരു പോരാട്ടം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന, ആ സംഘടനയെ ഒരു തീവ്രവാദി സംഘടനയാണ്, ഭീകരവാദി സംഘടനയാണ് എന്നൊക്കെയാണ് പാകിസ്ഥാൻ സർക്കാർ എക്കാലവും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ സംഘടനയ്ക്ക് ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ വലിയ ജനപിന്തുണയാണ് ലഭിക്കുന്നത്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്കും അതേപോലെ സമാന സ്വഭാവമുള്ള ബലൂചിസ്ഥാൻ റിപ്പബ്ലിക് ആർമിക്കും ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ടിനും ഒക്കെ വലിയ പിന്തുണ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഈ പ്രക്ഷോഭത്തിൻ്റെ ഫലമായി അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായി നടക്കുന്ന എല്ലാ അക്രമ സംഭവങ്ങളുടെ പിന്നിലും ഇന്ത്യ സർക്കാരും അതേപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയും ഒക്കെയാണ് എന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി മുതൽ ഇങ്ങോട്ട് താഴെയുള്ള സൈനിക ഉദ്യോഗസ്ഥന്മാർ വരെ പറയുന്നത്. അതിൻ്റെ സത്യം എന്താണ് എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് വളരെ ചുരുക്കത്തിൽ എന്താണ് ബലൂചിസ്ഥാനിൽ നടക്കുന്നത്, ഇതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം എന്താണ് എന്ന് നോക്കാം. ബലൂചിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും വിസ്തൃതിയുള്ള ഒരു ഭൂപ്രദേശമാണ് ബലൂചിസ്ഥാൻ. ഈ ബലൂചിസ്ഥാൻ പ്രകൃതി വിഭവങ്ങൾ കൊണ്ട്, ഗ്യാസ് ഉൾപ്പെടെയുള്ള പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമാണ് താനും. പക്ഷേ നിർഭാഗ്യവശാൽ പാകിസ്ഥാൻ ദേശീയ സർക്കാരിൻ്റെയും പാകിസ്ഥാൻ ഭരണത്തിൽ വലിയ പ്രാധാന്യമുള്ള, വലിയ മേൽക്കോയ്മയുള്ള പഞ്ചാബികളുടെ വിഭാഗത്തിൻ്റെയും ഒക്കെ തെറ്റായ നയങ്ങളുടെ ഫലമായി ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ദരിദ്രരായ ഒരു ജനവിഭാഗമായി ഇന്ന് ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ജനങ്ങൾ മാറിയിട്ടുണ്ട്. അതുതന്നെയാണ് അവരുടെ അമർഷത്തിനും അവരുടെ ദേഷ്യത്തിനും അവർ ഇപ്പോൾ പ്രക്ഷോഭപാതയിൽ എത്തിയതിൻ്റെയും കാരണം. ഒരു ചെറിയ കണക്ക് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കാര്യം മനസ്സിലാവും. പാകിസ്ഥാനിൽ നിന്ന് ലഭിക്കുന്ന പ്രകൃതിദത്ത വാതകത്തിൻ്റെ 40% ലഭിക്കുന്നത് ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ നിന്നാണെങ്കിൽ അതിൻ്റെ 17% മാത്രമാണ് ആ പ്രവിശ്യയിലെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നത്. മറ്റെല്ലാം പാകിസ്ഥാൻ്റെ മറ്റു പ്രദേശങ്ങളിലേക്ക് മാറ്റപ്പെടുകയാണ്. ഇതോടനുബന്ധിച്ച് ഇത് മാത്രമല്ല അവിടെ പ്രശ്നം. അവിടെ തന്നെയാണ്, ഈ മേഖലയിൽ തന്നെയാണ് ഗ്വാദ്വാർ എന്ന് പറയുന്ന ഒരു വലിയ തുറമുഖം ചൈനയുടെ സഹായത്തോടുകൂടി പാകിസ്ഥാൻ നിർമ്മിക്കുന്നത്. അവിടെ പോലും തദ്ദേശീയരായ ജനങ്ങൾക്ക് ജോലി ലഭിക്കുന്നില്ല. അവിടെയും വരുന്നത് പഞ്ചാബികളായ പാകിസ്ഥാനികളാണ് ഏറ്റവും കൂടുതൽ ജോലിക്കാരായി അവിടെ എത്തുന്നത്. എന്ന് മാത്രമല്ല, ഈ തുറമുഖത്തിൻ്റെ പണിക്കും മറ്റു കാര്യങ്ങൾക്കുമായി ഈ പ്രവിശ്യയിൽ എത്തിയിട്ടുള്ള ചൈനക്കാർ അവിടെ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവർ അവരുടേതായ രീതിയിൽ ആ മേഖലയിൽ മത്സ്യബന്ധനമൊക്കെ നടത്തി തദ്ദേശവാസികളായ മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്നവരുടെ അന്നം മുട്ടിച്ചിട്ടുണ്ട് എന്നാണ് വലിയ മറ്റൊരു പരാതി. പക്ഷേ ചൈനയ്ക്ക്, ചൈനയുടെ കാൽക്കീഴൽ കിടക്കുന്ന ഈ പാകിസ്ഥാൻ്റെ ദേശീയ സർക്കാരിന് ഇതിനെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ബലൂചിസ്ഥാനിൽ വൻ തോതിലുള്ള ചൂഷണം അവർ എല്ലാ തരത്തിലും തുടരുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് അവിടുത്തെ ജനങ്ങളെ ആയുധമെടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. വലിയ തോതിലുള്ള അക്രമമാണ് ഇപ്പോൾ ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി നടക്കുന്നത്. ഒരു വശത്ത് ജനങ്ങൾ അക്രമപാതയിലേക്ക് തിരിഞ്ഞപ്പോൾ മറുവശത്ത് അടിച്ചമർത്തലുമായി പാകിസ്ഥാൻ്റെ പട്ടാളവും
രംഗത്തുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെയും ബലൂചിസ്ഥാനിലെ മറ്റ് നേതാക്കന്മാരും ആരോപിക്കുന്നത് ബലൂചിസ്ഥാനിൽ വലിയ തോതിൽ തന്നെ പട്ടാള ഭരണം നിലനിൽക്കുന്നു എന്നാണ്. അവിടെ ജനാധിപത്യമില്ല, ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു, സാധാരണക്കാരായ ജനങ്ങളെ നിങ്ങൾ തീവ്രവാദിയാണെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടുപോയി അവരെ വല്ലാതെ ഉപദ്രവിക്കുകയും ചിലരെയൊക്കെ കൊന്നുകളയുകയൊക്കെ ചെയ്യുന്നത് നിരന്തര സംഭവങ്ങളാണ് എന്ന് ബലൂചിസ്ഥാൻ ഈ വിഘടനവാദത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രക്ഷോഭകരുടെയോ നേതാക്കന്മാർ പറയുന്നുമുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് വളരെ കൂടുതലായിട്ടുണ്ട്. പക്ഷേ ബലൂചിസ്ഥാൻ ആർമി കൃത്യമായിട്ടും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കൃത്യമായിട്ട് ഇതിനിപ്പോൾ തിരിച്ചടി നൽകി തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ജനുവരി 25 ശേഷം ഇങ്ങോട്ട് നിരവധി അക്രമ സംഭവങ്ങളാണ് അവിടെ അരങ്ങേറിയത്. ഈ അക്രമ സംഭവങ്ങൾ അല്ലെങ്കിൽ ടെററിസ്റ്റ് അറ്റാക്ക് എന്ന് പാകിസ്ഥാൻ സർക്കാർ വിളിക്കുന്ന ഈ സംഭവങ്ങളെല്ലാം തന്നെ പാകിസ്ഥാൻ്റെ ആർമി ബേസുകളെയും ആർമി കേന്ദ്രങ്ങളെയും ലക്ഷ്യമാക്കിയിട്ടുള്ളതായിരുന്നു. അതിൽ 100 പാകിസ്ഥാൻ പട്ടാളക്കാർ ഈ അക്രമ സംഭവങ്ങളിൽ മരിച്ചിട്ടുണ്ട് എന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറയുന്നുണ്ട്. എന്നാൽ 12 പട്ടാളക്കാർ മാത്രമാണ് മരിച്ചതെന്നാണ് ഔദ്യോഗികമായി പാകിസ്ഥാൻ ആർമി പറയുന്നത്. അങ്ങനെ വളരെ സങ്കീർണമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇന്ന് ബലൂചിസ്ഥാൻ കടന്നു പോകുന്നത്. പാകിസ്ഥാൻ ആർമിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ടറിയാം അവർക്ക് ഇത് അടിച്ചമർത്താൻ സാധിക്കില്ല എന്ന്. കാരണം സാധാരണക്കാരായ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ഈ ഒരു കാര്യത്തിൽ ബലൂചിസ്ഥാനിലെ ഈ പറയുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്കും മറ്റ് സമാന്തര സംഘടനകൾക്കും ഇന്ന് ഉണ്ട്. അതുകൊണ്ട് അവരെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ അക്രമം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവരുടെ ഈ കഴിവില്ലായ്മ മറച്ചു വെക്കാനാണ് ഇവർ ഇത് ഇന്ത്യയുടെ മേൽ ആരോപിക്കുന്നത്. പക്ഷേ അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. 2016 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ റെഡ് ഫോർട്ടിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അദ്ദേഹം ബലൂചിസ്ഥാൻ്റെ കാര്യം പറഞ്ഞു. ബലൂചിസ്ഥാനിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉറപ്പാക്കേണ്ടത് ലോകത്തിൻ്റെ കടമയാണ് എന്നും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ധാർമ്മികമായ പിന്തുണ ബലൂചിസ്ഥാനിലെ ജനങ്ങൾക്കൊപ്പം ഉണ്ട് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ബലൂചിസ്ഥാനിൽ വ്യാപകമായിട്ടാണ് സ്വീകരിക്കപ്പെട്ടത്. അദ്ദേഹം ഇന്ന് ബലൂചിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഹീറോയാണ്. ബലൂചിസ്ഥാനിലെ നിരവധി ആൾക്കാർ വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ, അതിൽ ബലൂചിസ്ഥാനിലെ ഈ പറയുന്ന പ്രക്ഷോഭകരുടെ നേതാക്കന്മാരും ഉണ്ട്, അവരെല്ലാം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ നിലപാടിനെ വലിയ തോതിൽ ശ്ലാഘിക്കുകയും ചെയ്തു. പക്ഷേ അത് മറുവശത്ത് പാകിസ്ഥാൻ്റെ ഭരണകൂടം അത് മോദിക്കെതിരെ ഒരു വലിയ ആയുധമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അവർ പറയുന്നത് 2014 വരെയുള്ള ഇന്ത്യയുടെ സമീപനം പാകിസ്ഥാനോട് ഇതായിരുന്നില്ല. മോദി വന്ന ശേഷം, പ്രധാനമന്ത്രിയായി ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയിൽ വന്ന ശേഷം പാകിസ്ഥാനോടുള്ള സമീപനത്തിലും രീതികളിലും കാര്യമായ മാറ്റം വന്നു എന്നാണ് പാകിസ്ഥാനിലെ ഭരണകൂടം പരാതിപ്പെടുന്നത്. അവർക്ക് എന്തിനാണ് ഈ പരാതി എന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നില്ല. ഇന്ത്യയിൽ 100 ആൾക്കാരുടെ നിരപരാധികളുടെ ചോര വീഴ്ത്തിയ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും മറ്റ് സംഭവങ്ങൾക്കും മറ്റ് ടെററിസ്റ്റ് അറ്റാക്കുകൾക്കും ഒക്കെ നേതൃത്വം കൊടുത്ത ഒരു രാജ്യമാണ് ഇപ്പോൾ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നത് ഞങ്ങളുടെ രാജ്യത്തെ തകർക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നു എന്ന്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ധാർമ്മികമായ ഒരു പിന്തുണയാണ് കൊടുത്തതെങ്കിലും പാകിസ്ഥാൻ അങ്ങനെയല്ല പറയുന്നത്. പാകിസ്ഥാൻ പറയുന്നത് ഈ ബലൂച് കാർഡ് എന്ന് പറയുന്നത് ബലൂചിനെ ഒരു ആയുധമാക്കി ഇന്ത്യ പാകിസ്ഥാനെതിരെ ഉപയോഗിക്കുന്നു. ഇന്ത്യയുടെ റോ എന്ന വിദേശ രഹസ്യാന്വേഷണ ഏജൻസി 200 crore പാകിസ്ഥാനിൽ മുടക്കുന്നത് പാകിസ്ഥാനെ തകർക്കാൻ എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 1 മുമ്പ് പാകിസ്ഥാനിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷിയും അതേപോലെ പാകിസ്ഥാൻ മിലിട്ടറിയുടെ PRO ജനറൽ ബാബർ ഇഫ്തക്കാറും ചേർന്ന് ഒരു വലിയ പത്രസമ്മേളനം നടത്തി. കുറേ തെളിവുകൾ എന്ന് പറയുന്ന കുറേ രേഖകളുമായിട്ടാണ് അവർ മീഡിയാസിൻ്റെ മുമ്പിലെത്തിയത്. ആ രേഖകളിൽ പറയുന്നത് സത്യമാണെങ്കിൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ലോകത്തിലെ തന്നെ ഏറ്റവും മികവുറ്റ രഹസ്യാന്വേഷണ ഏജൻസിയാണ് എന്ന് നമ്മൾക്ക് പറയേണ്ടി വരും. കാരണം പാകിസ്ഥാനിലെ നിരവധി സ്ഥലങ്ങളിൽ നടക്കുന്ന
ഇത്തരം പ്രവർത്തനങ്ങൾ പാകിസ്ഥാനെ അങ്ങേയറ്റം ക്ഷീണിപ്പിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്നിലും റോയാണ് എന്നാണ് പാകിസ്ഥാൻ്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി തന്നെ അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ പരാതിപ്പെടുന്നത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് അദ്ദേഹം ഒരു ഡോസിയറൊക്കെ ആയിട്ടാണ് മാധ്യമങ്ങളെ കണ്ടത്. ആ മാധ്യമങ്ങളിൽ അദ്ദേഹം പറയുന്നതനുസരിച്ച് കാൻഡഹാറിലും ലാഹോറിലും പെഷാവറിലും ഒക്കെ നടന്ന അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ റോയാണ് എന്നാണ്. ബി എൽ എ, ബി ആർ എ, അതേപോലെ ബി എൽ എഫ് എന്നീ മൂന്ന് ഭീകര സംഘടനകളെ, അവരുടെ ഭാഷയിൽ ഭീകര സംഘടനകളെ, ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് ട്രെയിൻ ചെയ്യുന്നത്, അവർക്ക് വേണ്ട ആയുധങ്ങൾ കൊടുക്കുന്നത്, അവർക്ക് ആക്രമണം നടത്താനുള്ള പണം കൊടുക്കുന്നതെന്നാണ് ഈ പറയുന്ന പാകിസ്ഥാൻ്റെ മന്ത്രി തന്നെ ഈ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ഇന്ത്യയിൽ നിന്ന് പോയ ചില തീവ്രവാദികളെ ഉപയോഗിച്ചും പാകിസ്ഥാനെതിരെ ഇന്ത്യ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നും പറഞ്ഞു. മറ്റൊരു ഗുരുതരമായ ആരോപണം പാകിസ്ഥാൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞത്, 700 പേരുള്ള ഒരു വലിയ മിലീഷ്യയെ, ഒരു വലിയ സൈന്യത്തെ തന്നെ ഇന്ത്യ ട്രെയിൻ ചെയ്തിട്ടുണ്ട് എന്നും, ഈ ട്രെയിനിങ് ഇന്ത്യയിലാണ് നടന്നതെന്നും, ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവരോട് പറഞ്ഞിരിക്കുന്നത് ചൈന പാകിസ്ഥാനിൽ നടത്തുന്ന പ്രോജക്റ്റുകളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സംഘത്തെ ആണ് ഇവർ തയ്യാർ ചെയ്തിരിക്കുന്നത് എന്നൊക്കെയാണ് പാകിസ്ഥാൻ്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞത്. എന്നു മാത്രമല്ല, ഇവർക്ക് വേണ്ട ആയുധങ്ങൾ, സൂയിസൈഡ് ജാക്കറ്റുകളൊക്കെ ഇന്ത്യ ഇവർക്ക് നൽകുന്നുണ്ട്. ഇതെല്ലാം കൂടി ആകുമ്പോൾ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല, ഞങ്ങളെ രക്ഷിക്കണം, ലോകം ഇത് തിരിച്ചറിയണം എന്നൊക്കെയാണ് പാകിസ്ഥാൻ്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും അദ്ദേഹം ട്വീറ്റ് ചെയ്തത്, ലോകം ഇത് തിരിച്ചറിയണം, ഇന്ത്യ ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. പക്ഷേ പാകിസ്ഥാൻ ഇത് അറിയാതെ പോകുന്നതോ അല്ലെങ്കിൽ പറയാതെ പോകുന്നതോ ആയ ഒരു കാര്യമുണ്ട്. പാകിസ്ഥാൻ്റെ പ്രവർത്തനങ്ങളുടെ, ഇത്തരം ദുഷ്പ്രവർത്തനങ്ങളുടെ, ഇത്തരം രീതികളുടെ ഏറ്റവും വലിയ വിക്ടിം ഇര എന്ന് പറയുന്നത് പാകിസ്ഥാനേക്കാൾ ഇത്രയും കൂടുതൽ വലിപ്പമുള്ള, ആൾബലമുള്ള, സൈന്യബലമുള്ള ഇന്ത്യ തന്നെയാണ്. ഇന്ത്യയെ ഒരു യുദ്ധത്തിൽ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് പാകിസ്ഥാനെ കൃത്യമായി അറിയാം. 4 യുദ്ധങ്ങൾ നടത്തി, 4 യുദ്ധങ്ങളിലും ദയനീയമായി പരാജയപ്പെട്ടു, കാർഗിൽ വരെയുള്ളത്. അപ്പോൾ ആ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിലുള്ള മറ്റൊരു ശ്രമം അല്ലെങ്കിൽ മറ്റൊരു പ്രോജക്റ്റ് 1000 മുറിവുകളിലൂടെ ഇന്ത്യയിൽ ചോരയൊലിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ ബ്ലീഡിങ് നിൽക്കരുത്, എപ്പോഴും രക്തപങ്കിലമായിരിക്കണം ഭാരതം. അതിനുവേണ്ടി 1000 മുറിവുകൾ, ചെറുതെങ്കിലും എണ്ണത്തിൽ കൂടുതലുള്ള മുറിവുകളിലൂടെ ഇന്ത്യയെ ഇങ്ങനെ ക്ഷീണിപ്പിച്ചുകൊണ്ടിരിക്കണം, ഇന്ത്യയെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് ആണ് പാകിസ്ഥാൻ്റെ നയം ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ആർമി പിന്നോട്ട് പോയിട്ട് ISI എന്ന് പറയുന്ന ചാരസംഘടന മുന്നോട്ട് വന്നത്. അവർക്ക് അതിന് കൃത്യമായ മറുപടി ഇന്ന് ബലൂചിസ്ഥാനിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ നിലവിളിച്ചിട്ട് കാര്യമില്ല. അവർ നേരെയാകേണ്ടത് അവരുടെ ആവശ്യമാണ്. അവർ നേരെയാകേണ്ടത് അവരുടെ രാജ്യം ഒരുമിച്ച് നിൽക്കണമെങ്കിൽ അവർ നേരെയാവേണ്ടത് അവരുടെ മാത്രം ആവശ്യമാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, നമ്മൾ ഈ കാണുന്നത് പോലെയല്ല, പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു രാജ്യമല്ല. ഇന്ത്യയെപ്പോലെ നിരവധി വൈവിധ്യങ്ങളുള്ള, വൈജാത്യങ്ങളുള്ള ഇസ്ലാമിക രാജ്യമാണ് എന്ന് പറഞ്ഞാൽ പോലും, ഇപ്പോൾ ബലൂചിസ്ഥാനിലും ഇസ്ലാമാണുള്ളത്, പക്ഷേ അവരുടെ ജീവിത രീതിയും ഭാഷയും ആചാരങ്ങളും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. അത് ഇസ്ലാമിന് മുൻപുള്ള മറ്റു പല ആചാരങ്ങളുടെയും ഭാഗവുമാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെയുള്ള വൈജാത്യങ്ങളും വൈവിധ്യങ്ങളും ചൂഷണം ചെയ്തുകൊണ്ട് ഭാരതത്തിൽ വിഘടനവാദം ഉണ്ടാക്കിയാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഇന്ത്യക്കും കഴിയും എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു തെളിവായിട്ടാണ് പാകിസ്ഥാൻ എന്തായാലും ഈ വിഷയം എടുക്കുന്നത്. അവരത് തുറന്ന് പറയുന്നില്ല എന്നേ ഉള്ളൂ. എന്തായാലും ബലൂച് കാട എന്ന് പാകിസ്ഥാൻ പറയുന്ന ഈ ഒരു വിഷയം, അതായത് ബലൂചിസ്ഥാനിലെ വിഘടനവാദ പ്രസ്ഥാനങ്ങൾക്ക് ഭാരതം നൽകുന്നുവെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്ന ഈ ഒരു സഹായം, അത് പാകിസ്ഥാനെ നേർവഴി കാണിക്കാൻ ഉപയോഗപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും അത് ഭാരതത്തിന് ഗുണകരമായി വരും എന്ന് മാത്രം പറഞ്ഞു വെക്കുന്നു. നമസ്കാരം.